ഹേ ഗൈസ്, നോയ്സി ബോബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബൈക്കിൻ്റെ കാർബറേറ്ററിൻ്റെ ക്ലീനിങ് എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കാർബറേറ്റർ ഒന്ന് പരിചയപ്പെടാം. എഞ്ചിന് ആവശ്യമായിട്ടുള്ള പെട്രോൾ എയർ മിക്സ്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കാർബറേറ്ററിൻ്റെ ജോലി. ആ മിക്സ്ചറിൽ ഫ്യൂവലും എയറും ഇത്ര വേണമെന്നുണ്ട്. അതിൽ കൂടിയാലും കുറഞ്ഞാലും വണ്ടിയുടെ വർക്കിംഗ് പെർഫെക്റ്റ് ആയിരിക്കില്ല. 14.7:1 ആണ് തിയറ്റിക്കൽ റേഷ്യോ ആയി പറയുന്നത്. 14.7 kg എയറും 1 kg ഫ്യൂവലും. കിലോഗ്രാമിലാണ്, ലിറ്ററിലല്ല. 12:1 മുതൽ 20:1 വരെ ആകാമെന്നാണ് പറയുന്നത്. വണ്ടിയുടെ RPMും ലോഡും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലും ചേഞ്ചസ് വരും. ഈ ട്യൂണിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ട്യൂണിംഗ് സ്ക്രൂ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 types കാർബറേറ്റർ ആണ് മെയിനായിട്ട് വരുന്നത്, അതായത് നോർമൽ ടൈപ്പും CV ടൈപ്പും. നോർമൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ടൈപ്പ് ത്രോട്ടിൽ വാൽവും, CV ടൈപ്പ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയുമാണ്. ബുള്ളറ്റിലും ചില പുതിയ വണ്ടികളിലും ഒക്കെ CV ടൈപ്പ് ആണ് വരുന്നത്. പഴയ വണ്ടിയിലും സ്കൂട്ടറിലും ഒക്കെ പിസ്റ്റൺ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് പിസ്റ്റൺ ടൈപ്പ് ത്രോട്ടിൽ വാൽവ് ഉള്ള കാർബറേറ്ററാണ്, അതായത് പഴയ വണ്ടിയിലും സ്കൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യുന്ന കാർബറേറ്റർ. കാർബറേറ്റർ വെച്ചതിൻ്റെ പാർട്സും വർക്കിംഗും ഒക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആ കാർബറേറ്ററിൻ്റെ ഔട്ട് സൈഡ് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പെട്രോൾ യൂസ് ചെയ്താണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. പെട്രോൾ ഒഴിച്ച് ഒരു ബ്രഷ് ഇട്ട് വരച്ച് ക്ലീൻ ചെയ്താൽ മതി. ഇപ്പോൾ കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ചെറിയ ഓപ്പണിംഗ് വരുന്ന സൈഡ് എഞ്ചിൻ സൈഡിലേക്കാണ് പിടിക്കുന്നത്, വലിയ മറുവശം ഫിൽട്ടർ ബോക്സിലേക്കും. ഇപ്പോൾ ഈ വലിയ പാസേജിലൂടെ എയർ വന്ന് ചെറിയ പാസേജിലൂടെയാണ് പോകുന്നത്, അതിന് വെഞ്ചുറി എന്നാണ് പേര്. ഈ കാർബറേറ്ററിൽ ത്രോട്ടിൽ കേബിൾ അഥവാ ആക്സിലേറ്റർ കേബിൾ വന്ന് തുറക്കുന്നത് ത്രോട്ടിൽ വാൽവിനെയാണ്. ഈ ത്രോട്ടിൽ വാൽവ് കുറച്ച് തുറന്നു വെച്ച് തന്നെയാണ് സ്ലോ സ്പീഡ് അല്ലെങ്കിൽ ഐഡിയൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അതിന് കാർബറേറ്ററിൻ്റെ പുറത്തൊരു സ്ക്രൂ കൂടി ഉണ്ടാവും. ഇത് ക്ലോക്ക് വൈസ് ഇരിക്കുമ്പോൾ ത്രോട്ടിൽ വാൽവ് കുറച്ച് ഓപ്പൺ ആകും, അപ്പോൾ സ്ലോ സ്പീഡ് കൂടും. ഈ സൈഡിൽ കാണുന്നത് ട്യൂണിംഗ് സ്ക്രൂ ആണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഈ കാർബറേറ്ററിൻ്റെ അടിവശ കാണുന്ന ഒരു പെട്രോൾ റിസർവയർ ആണ്. ഇതിന് ഫ്യൂൽ ബോൾ എന്നാണ് പേര്. ഈ ട്യൂബ് വഴി ഉള്ളിലേക്ക് കയറുന്ന പെട്രോൾ കൺട്രോൾ ചെയ്യുന്ന ഈ ഫൂട്ട് വാൽവ് ആണ്. ഇതിന് നീഡിൽ വാൽവ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ടിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് റബ്ബർ കൊണ്ടാണ്. ഫ്യൂൽ ബോളിലേക്ക് എങ്ങനെയാണ് പെട്രോൾ നിറയുന്നത് എന്ന് കാണിച്ചു തരാം. ഈ ഫ്ലോട്ട് താഴുമ്പോൾ നീഡിൽ വാൽവ് താഴുകയും അപ്പോൾ അതിലൂടെ പെട്രോൾ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. പെട്രോൾ ഫില്ലാവുമ്പോൾ ഫ്ലോട്ട് ഉയരുകയും നീഡിൽ വാൽവ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. എഞ്ചിനിലേക്ക് പെട്രോൾ എടുത്ത് ബോളിലെ പെട്രോൾ കുറയുമ്പോൾ ഫ്ലോട്ട് താണ് ട്യൂബിലൂടെ പെട്രോൾ ബോളിലേക്ക് ഫില്ല് ചെയ്യുകയും ഫില്ലാകുമ്പോൾ ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഫ്യൂവൽ എയറിലേക്ക് മിക്സ് ആവുന്ന ജെറ്റുകളാണിത്. ഇതിൽ ഈ വലുതാണ് മെയിൻ ജെറ്റ്, മേജർ ജെറ്റ് എന്ന് പറയും. ചെറുത് മൈനർ ജെറ്റ്. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എഞ്ചിനിലേക്ക് കൂടുതൽ പെട്രോൾ എടുക്കുന്ന ഈ വലിയ ജെറ്റിലൂടെയാണ്. ഈ മേജർ ജെറ്റ് അപ്പോൾ നമുക്ക് ഊരിയെടുത്ത് നോക്കാം. മേജർ ജെറ്റ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കാണുന്ന ഹോളുകളൊക്കെ ഭയങ്കര മൈക്രോ ആയിട്ടുള്ള ഹോളുകളാണ്. ഇതിലൊക്കെ ചെളി കയറി അടഞ്ഞിരുന്ന വണ്ടിക്ക് മിസ്സിംഗ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിലെ ഹോളുകളൊക്കെ നമുക്ക് ഈ പിന്നെ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ മെയിൻ ജെറ്റ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈനർ ജെറ്റ് കൂടി ക്ലീൻ ചെയ്തെടുക്കണം. ഈ മൈനർ ജെറ്റ് ആക്സിലേറ്റർ കൊടുക്കാതിരിക്കുമ്പോൾ എഞ്ചിനിലേക്ക് ഫ്യൂൽ എത്തുന്നതാണ്. പെട്രോളിലും എയറിലും ഒക്കെ ഉള്ള പൊടി വന്ന് ഈ ജെറ്റുകൾ കയറി ഹോളുകൾ അടയുമ്പോഴാണ് കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരുന്നത്. ഈ മൈനർ ജെറ്റിൽ നിറച്ച് ചെളിയുണ്ട്, നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വണ്ടിയുടെ ചോക്കാണിത്, ഇതിന് ബട്ടർഫ്ലൈ വാൽവ് എന്ന് കൂടി പറയും. നോർമലായിട്ട് ചോക്കിടാതിരിക്കുമ്പോൾ ഈ വലിയ പാസേജ് ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുക. ചോക്കിട്ട് കഴിയുമ്പോൾ ഈ വലിയ പാസേജ് ക്ലോസ് ആവുകയും ഈ ചെറിയ പാസേജിലൂടെ എയർ ചെന്ന് ഈ ഫ്യൂവൽ ബോളിലെ പെട്രോളിനെ പ്രഷറൈസ് ചെയ്ത് എഞ്ചിൻ സൈഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർബറേറ്ററിൻ്റെ ഉള്ളുവശം ഫുള്ള് നമ്മൾ പെട്രോൾ ഉപയോഗിച്ച് കഴിയാൻ ശേഷം തിരിച്ച് പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം.